നമസ്കാരം. ഹാപ്പി ട്രാവലിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പണ്ടാ, ഈ സാധനം കണ്ടാ ഇൻട്രോടുക്കാൻ സമയക്കില്ല. പട്ടി വന്ന് നിറത് ഇതല്ലേ മറ്റേത്, അതല്ലേ ഇവിടെ വന്ന് നോക്കി. നമസ്കാരം, ഹാപ്പി ട്രാവലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുനെല്ലിയിലാണ്. അപ്പോൾ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ, അതായത് ഇന്നലെ എന്താ ദിവസം, 22 തോന്നുന്നുണ്ട്, എന്താണെങ്കിലും ഇന്നലെ ഓക്കെ, ഇന്നലെ 22 ചൊവ്വാഴ്ച ഒരു 5:30, വൈകുന്നേരം 5:30 ആ വരുന്ന രണ്ട് പേരുണ്ടല്ലേ, പ്രവീണേട്ടനും പ്രസവേട്ടനും. അതായത് പ്രസവേട്ടൻ എന്നെ വിളിച്ച് ചോദിച്ചു 5:30 നമുക്ക് വയനാട് പോകാമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ശരി, പിറ്റേ ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകാനുള്ള പ്ലാനാവുന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു എപ്പോഴാ പോകുന്നതെന്ന്. നമ്മൾ ഇന്നൊരു 7 ഇറങ്ങുന്നതാണ് പറഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, ബാഗ് പാക്ക് ചെയ്തു, ഇന്നലെ നേരെ ഇങ്ങോട്ട് ഇറങ്ങി. 7 എന്നുള്ളത് കുറച്ചാൽ കൂട്ടി നീ 9 എന്നാണെങ്കിലും നമ്മൾ നേരെ വയനാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വയനാട്ടിലേക്കുള്ള വീഡിയോ ആണ് ഈ ഒരു വീഡിയോ മുഴുവൻ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. അപ്പോൾ അതേ വണ്ടിയൊക്കെ സെറ്റായി, നമ്മളത് ഇറങ്ങി. സമയം ഇപ്പോൾ എത്രയും, സമയം ഇതേ 8:57. അപ്പോൾ എല്ലാവരും ഇത് റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ അമ്മ പോയരാം, ചാച്ചാ അച്ഛാ പോയരാം, ബൈ. അപ്പം നമ്മളിത് എന്താ ഇടപ്പാളൊക്കെ കഴിഞ്ഞ് ഇവിടെ ചായക്കടയിൽ ചായ കുടിക്കാൻ എത്തിയതാണ്. നല്ല ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. ചായ ഉണ്ട് പ്രശ്നം വേണ്ട, അടിപൊളി ഡബിൾ സ്ട്രോങ്. മധുരം കൂടുതലും ചൂടല്ലാണ്. നല്ല പത്തിരിയൊക്കെ ഉണ്ട്, പറഞ്ഞിട്ട് കഴിക്കി. വേണ്ട വേണ്ട, അങ്ങനെ തന്നെ നിർബന്ധിക്കാൻ നോക്കണ്ട. അപ്പം ഈ ചേട്ടനാണ് നമുക്ക് ചായ ഉണ്ടാക്കി തന്നെ. ചേട്ടാ നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ, ചായ അടിപൊളിയായിരുന്നേ. അത് ചായയൊക്കെ കുടിച്ച് തിരിച്ച് ഇതേ കാറിൽ കയറാൻ പോവാണ്. ഇനിയുണ്ട് കുറച്ച് ദൂരം ഉണ്ട് പോവാൻ, എന്നാലും നമുക്ക് പോവാം. അപ്പം നമുക്കിനി ഡ്രൈവർ ചേഞ്ചാണ്. ഇത്രയും നേരം അടിപൊളിയായിട്ട് വണ്ടി ഓടിച്ച ആളിതേ പുറകിലെത്തി. ഇനി നമുക്കിതേ പ്രശ്നം വരണമെന്ന് അടുത്ത സാരഥി. റെഡിയല്ലേ പ്രശ്നം ഏട്ടാ, ഒന്നും നോക്കണ്ട, 120 മുകളിൽ വെച്ച് കത്തിച്ചോ. ആ ഫസ്റ്റ് അങ്ങനെ നമ്മളിവിടെ കുറ്റിപ്പുറം എത്താറായി. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോയാൽ പൊന്നാനി റൂട്ടാണ്, റൈറ്റ് എടുത്താൽ കുറ്റിപ്പുറം പാലം. നമ്മളത് ആ കുറ്റിപ്പുറം പാലത്തിലെത്തി. ഇവിടെ ഒരു ശബരിമലയ്ക്ക് പോകുന്ന സ്വാമിമാരുടെ ഒരു ഇടത്താവളം പോലുള്ളൊരു സ്ഥലമാണ്. ഇവിടെ പാലത്തിൻ്റെ തൊട്ടുമ്പായിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തെ ഇവിടെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് വണ്ടികളും സ്വാമിമാരെയൊക്കെ കാണാം. അതേ നമ്മൾ ആ വിശ്വവിഖ്യാതമായ കുറ്റിപ്പുറം പാലത്തിലേക്ക് കയറാൻ പോവാണ്. കുറ്റിപ്പുറം പാലം ഇപ്പം നമ്മൾ കുറ്റിപ്പുറത്ത് നിന്ന് ഡീവിയേറ്റ് ചെയ്ത് തീരദേശം ആ റൂട്ട് പിടിക്കാൻ പോവാണ്. ഇവിടുന്ന് നേരെ പോയാലും കോഴിക്കോട് റൂട്ടാണ്. ഇവിടുന്ന് റൈറ്റ് എടുത്ത് നമുക്ക് തിരുനാവായ ആ റൂട്ട് കയറി തീരദേശ ഹൈവേ അല്ലേ, ആ റൂട്ടിൽ വഴി പോവാം. അപ്പോൾ നമ്മൾ കുറച്ച് തിരക്കൊക്കെ കുറവാകും, ആ വഴി പോവാം, ചുമ്മാ പോകാമെന്ന് വിചാരിച്ച് കുറ്റിപ്പുറത്ത് നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ നമ്മൾ നേരെ തിരുനാവായ വഴി അങ്ങനെ കയറി പോകും, തീരദേശ ഹൈവേ വഴി. അങ്ങനെ നമ്മളിപ്പോൾ തിരുനാവായ എത്തിയത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് തിരുനാവായ ക്ഷേത്രം. രാത്രി നേരം ആവുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കാണിക്കണമെന്നില്ല. അപ്പോൾ ഈ തിരുനാവായ തീരദേശ ഹൈവേ കൂടെ നമ്മളിങ്ങനെ പോവാണ്. നമ്മുടെ പാരലായിട്ട് ഇടത് ഭാഗത്ത് ഭാരതപ്പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. രാത്രി നേരം ആവുകൊണ്ട് അതും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ലെറ്റ്സ് ഗോ. ഇവിടുത്തെ ഏതോ ഒരു ടോൾ ബൂത്ത് ഉണ്ട്. നമ്മളെന്തായാലും ടോൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊന്നും ഇപ്പോൾ അനുവദി കൊടുത്തില്ല, കൊടുത്തില്ല പൈസ. ആ പാവത്തിനെ പറ്റിക്കല പ്രസവേട്ട, അയാളൊരു 10 കിട്ടുന്നു വിചാരിച്ചിട്ടാണ്. നമ്മള് ഈ ടോളൊക്കെ എന്നോ അടക്കുന്ന ടോളാണ്, അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തേട്ടാ. കയ്യിങ്ങനെ പൊന്നിച്ചപ്പോ ആള് പേഴ്സൊക്കെ ഇങ്ങനെ നിർത്തി, അല്ലെങ്കിൽ എന്താ വെച്ചാ അവൻ മുമ്പിലേക്ക് കയ്യിട്. അതെ, കിട്ടിയ കിട്ടി പോയാ പോയി, അങ്ങനെയാണ് അവര് കയ്യാണിക്കണത്. അപ്പൊ നമ്മള് തീരദേശ ഹൈവേന്ന് തിരിച്ച് വീണ്ടും കോഴിക്കോട് തൃശ്ശൂർ ആ റൂട്ടിലെ ഹൈവേയിലേക്ക് കയറി. അപ്പം നമ്മളിത് യൂണിവേഴ്സിറ്റി എത്താറായി. ചളരി കഴിഞ്ഞപ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കിയാൽ കാണാം, റോഡ് വൈഡനിങ്ങിൻ്റെ ഭാഗമായിട്ട് പണികളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നത് കണ്ടില്ലേ. ലെഫ്റ്റ് സൈഡിലൊക്കെ ഇങ്ങനെ ഫുൾ സ്വിങ്ങിൽ പണി നടക്കുകയാണ്. അതുപോലെ ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം, രാത്രി ആവുകൊണ്ട് നിങ്ങൾക്ക് വിഷ്വല്ല അത്ര എടുത്ത് കാണിച്ചു തരാൻ പറ്റില്ല. എന്നാലും തകൃതിയായിട്ട് നടക്കുന്നുണ്ട് റോഡ് വൈഡനിങ്ങിൻ്റെ പണിയൊക്കെ. അപ്പം നമ്മളിത് ഇവിടെ രാമനാട്ടുകര ബൈപ്പാസൊക്കെ എത്താറായി. ഇതേ ഒരു കഷ്ടി ഒരു 1 പോയ ബൈപ്പാസ്സായി. അപ്പോൾ അതിൻ്റെ ഒന്നും കൂടി നെനർജി ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ചായ കുടിക്കാൻ വിചാരിച്ച് നിർത്തിയേക്കാണ്. മനസ്സിലാക്കുക കുറച്ചും വേറെ എന്തോ എടുത്തുന്നത്
നേരത്തെ ചായ പിടിക്കാൻ നിർത്തിയപ്പോ എന്താ കഴിച്ച്? ഇതൊക്കെ എവിടേക്ക് പോണു? പ്രവീനേട്ടൻ എന്താ ഇവിടെ ലെമൺ ടീ കുടിച്ചോണ്ടിരിക്കാണ്? എന്താണ് പ്രവീനേട്ട ലെമൺ ടീ ഒക്കെ ചോദിച്ചെന്ന് കേട്ടു. അപ്പൊ നമ്മള് ചായയും കാപ്പിയും കുടിച്ച് ഫുൾ ഓൺ ഫുൾ പവറിലായി. ഇനി ഡ്രൈവർ ചേഞ്ച് ആണ്. ഇനി കുറച്ചു കൂടെ ഞാനാ വണ്ടി ഓടിക്കണേ. അപ്പൊ ഇനി കാണാം. അപ്പൊ നമ്മളിത് അടിവാരൊക്കെ കഴിഞ്ഞ് നമ്മുടെ വിശ്വവിഖ്യാതമായ പപ്പുചേട്ടനൊക്കെ പറഞ്ഞ താമരശ്ശേരി ചുരം ദേ കയറാൻ പോവാണ്. അപ്പൊ സമയം ദേ ഇത്രയും 1:11 സമയം. അപ്പൊ നമ്മളിത് ഇനി അങ്ങോട്ട് ചുരം കയറാൻ പോവാണ്. 5 മിനിറ്റായിട്ടപ്പോ നമ്മളിത് ഈ ഒരു ലോഡ് വണ്ടിയുടെ മൂടി പിടിച്ചു പോയിരുന്നു. ഇതേ ഓവർടേക്ക് ചെയ്യാൻ നോക്കണു. അപ്പോഴേക്കും ഇതേ എതിരെ വണ്ടി വരണു. നമ്മളിത് വീണ്ടും സൈഡ് പിടിക്കണു. വീണ്ടും വണ്ടി വരണു. ആ ഓക്കെയാണ്, കറിപ്പോ. അങ്ങനെ നമ്മളിതേ ചുരം കയറി മുകളിലെത്തിയേക്കാണ്. ഇവിടെ വെൽക്കം ടു വയനാട് എന്ന് പറഞ്ഞ ബോർഡൊക്കെ കാണാം. മുകളിൽ ആർച്ചൊക്കെ ഉണ്ട് വെൽക്കം ടു വയനാട്. പക്ഷെ രാത്രി നേരാവുണ്ട്, അതൊന്നും കാണില്ല. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ പച്ച ബോർഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. എന്തായാലും നമ്മൾ ചുരക്ക് കയറി മുകളിലെത്തി. ഇനി നമുക്ക് നേരെ മാനന്തവാടിക്ക് വിടാം. നമ്മൾ കൽപ്പറ്റ അടുത്തെത്താറി. ഇവിടെ ഒരു പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയതാണ്. വണ്ടിക്കും ഇന്ധനം കൊടുക്കണ്ടേ? നമ്മളെ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ കുടിച്ചാൽ പോരല്ലോ. 1000 രൂപയ്ക്ക് 9.36 ലിറ്റർ കയറി. 106.8 രൂപ പെട്രോൾ പമ്പിൽ നിന്ന് കളി കണ്ടിട്ട് അവിടെ. ഡ്രൈവർ എന്തേ പെട്രോൾ പമ്പിൽ നിന്ന് കളി കാണുന്നുണ്ട്. പോണ്ടേ? നമ്മളിതേ നമ്മൾ നിൽക്കാൻ പോകുന്ന ഹോട്ടലിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. സമയം എന്തേ? കറക്റ്റ് 6:00 കാണണ്ട, കറക്റ്റ് 3 മണി. നമ്മൾ 6 മണിക്കൂറുകൊണ്ട് ഡ്രൈവ് ചെയ്തെത്തി. നമ്മൾ കായിട്ട് റഷ് എടുത്ത് ധൃതി പിടിച്ചൊന്നും വന്നില്ല. സ്മൂത്ത് ഡ്രൈവിങ് ആയിരുന്നു. പിന്നെ ചുരത്തിൽ വലിയ ബ്ലോക്കില്ല, റോഡിൽ വലിയ തിരക്കില്ല, രാത്രി നേരമല്ലേ. അത് കാരണം നമ്മൾ 6 മണിക്കൂറുകൊണ്ട് വിളിച്ചെത്തി. ഇപ്പോഴത്തെ നമ്മൾ ഗേറ്റ് ഉറക്കാൻ ചേട്ടന് പകരാന്ന് പറഞ്ഞു ഫോൺ വിളിച്ച ആളുടെ ഉറക്കം കളഞ്ഞ് പാവത്തിൻ്റെ അളപ്പ് വരും ഗേറ്റ് ഉറക്കാൻ വേണ്ടി കാത്തിട്ടാണ്. അതെ, നമ്മൾ ചെക്ക് ഇൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയാണ് നമ്മുടെ റൂം ഇപ്പം കണ്ടുപിടിക്കുന്നത്? ഇപ്പം നമ്മൾ റൂമിലൊക്കെ എത്തി. എനിക്കറിയാം ഈ വീഡിയോയിൽ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഞങ്ങളുടെ ഡ്രൈവും ഞങ്ങളുടെ കാഷ്വൽ ടോക്സും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. കണ്ടൻറ്റ് കാര്യമായിട്ടൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ കുറേ അടിപൊളി സ്ഥലങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നും നാളെയായിട്ട്. അപ്പം അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പം നമ്മൾ റൂമിലെത്തി. 3:30 ചെക്കിനൊക്കെ ചെയ്ത് റൂമിലെത്തിയപ്പോൾ 2 മണിക്കൂർ ഉറങ്ങാൻ കിട്ടും. 2 മണിക്കൂർ ഉറങ്ങി 5:30 എണീറ്റ് നമ്മളിത് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. കുറച്ച് അടിപൊളി സ്ഥലങ്ങൾ പ്ലാനിലുണ്ട്. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ആൻഡ് സീ. അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.